ഞങ്ങൾ ചെയ്യുന്ന കൺസ്ട്രക്ഷനിൽ പറഞ്ഞാൽ ഒന്നും രണ്ടാമതോ ഒരു സിംഗിൾ ഒരു വോൾ പോലും പൊട്ടിക്കേണ്ട ആവശ്യം വരില്ല. അതുപോലെ ഞങ്ങൾ വളരെ പ്ലാൻ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് എല്ലാം ഞങ്ങളുടെ ഇൻഹൗസാണ്, ഒന്നും നമ്മൾ പുറത്ത് കൊടുക്കത്തില്ല. ഈ പ്ലേറ്റിൽ നമുക്ക് ഡയറക്റ്റ് മത്തി പിരിക്കാൻ പറ്റുമോ? പിന്നെ ഞങ്ങൾ ഇവിടെ ലൈവായിട്ട് കുക്ക് ചെയ്താണ്. ചിക്കനും ഫിഷും എല്ലാം ഞങ്ങൾ കുക്ക് ചെയ്ത് ഇവിടെ ഒരു സ്മെല്ലും ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഡയറക്റ്റ് കസ്റ്റമറിനോട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എയർ ഈ സ്മെല്ല് പ്യൂരിഫൈ ചെയ്ത് ഫ്രഷ് എയർ ആണ് അത് പുറത്തേക്ക് വരുന്നത്. നല്ല മീൻ മുറുത്ത ഉണക്ക് നമുക്ക് ഇത് ചെയ്യുമ്പോൾ അത് കാണാം. അത് ഇതിൽ തന്നെ നമുക്ക് ആ വെയിറ്റ് നമ്മൾ തന്നെ കൊടുക്കുമ്പോൾ അറിയാം. നമുക്ക് വെറുതെ ഇങ്ങനെ വെച്ച് വെറുതെ അത് കണ്ട ആ ലിഫ്റ്റപ്പ് കണ്ടത് മൂന്ന് ലിഫ്റ്റപ്പാണ്. ഞങ്ങൾ ലോങ് ഷട്ടറിനല്ല ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ്നർ കൊടുക്കും. അത് തന്നെ യൂസ്ഡ് ക്ലോത്ത്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു സ്മെല്ലൊന്നും നിൽക്കത്തില്ല. എന്നാൽ അതിന്റെ ഒരു എസ്തെറ്റിക് ലുക്ക് അങ്ങനെ തന്നെ നിൽക്കും. യൂസ്ഡ് ക്ലോത്ത്സിന്റെ ഒരു ഏരിയ ആണെന്ന് തോന്നാത്ത രീതിയിൽ ഇതെല്ലാത്ത ഫിനിഷ്ഡ് വാർഡ്രോബാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഓവർലേ കൺസെപ്റ്റാണ്. ഓവർലേ കൊച്ചുപിള്ളേർക്ക് വേണേലും ഇങ്ങനെ എടുത്ത് ഇടാൻ പറ്റും. ഒരു ഫ്ലാറ്റിൽ ഇങ്ങനെ ഒരു ബാൽക്കണി ആണെങ്കിൽ നമുക്കൊരിക്കലും അതൊരു ഓക്വേർഡ് ആയിട്ട് തോന്നില്ല. ഒരു ബാൽക്കണി എന്ന് പറയുമ്പോൾ ആൾക്കാർ അതിനെ കാണുന്നത് ഓക്കെ പുറത്തോട്ടിറങ്ങി പുറത്തേ കാണുന്നു അല്ലേ. അങ്ങനെ പല 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 മെറ്റീരിയലുകൾ ഇഷ്ടമുള്ള കളറുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് തന്നെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് ഇനി ഇതിനപ്പുറം വേറെ ഒരു ഇഷ്ടമാണ് ഉള്ളതെങ്കിൽ ആ രീതിയിൽ നമുക്ക് കളർ ഷെയ്ഡിൽ നിന്ന് സെലക്ട് ചെയ്ത് ഡിസൈൻ ചെയ്ത് സെലക്ട് ചെയ്യാം. കം ഓൺ എവരിബഡി, സച്ചിൻ പിഞ്ചു ക്യാമറയ്ക്ക് പുറകിലുണ്ട്. നമ്മൾ എറണാകുളം എടപ്പള്ളി ടോളിലാണ് ഉള്ളത്. അവിടെ കണ്ടോ, പുറകിലേക്കുണ്ടോ, ലായൽ ഡിസൈനേഴ്സ് ഒരു സ്റ്റുഡിയോ ആണത്. സ്റ്റുഡിയോയിലെ ഒരു എക്സ്പീരിയൻസ് സെൻ്റർ എന്നൊക്കെ പറയാൻ പറ്റും. അതായത് നമ്മുടെ ഇൻറ്റീരിയർ സൊല്യൂഷൻസ്, അത് ഇൻറ്റീരിയർ സൊല്യൂഷൻസ് അല്ലെങ്കിൽ നോക്കുക, അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു കൺസ്ട്രക്ഷൻ ആൻഡ് ഇൻറ്റീരിയർ കമ്പനിയാണ്. ഒരു വീടുമായിട്ടോ അല്ലെങ്കിൽ സ്ഥാപനമായിട്ടോ ബന്ധപ്പെട്ട ഒരു കൺസ്ട്രക്ഷൻ മേഖലയിൽ എ ടു സെഡ് വർക്കുകൾ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ലായൽ ഡിസൈനേഴ്സ്. അവരുടെ ഒരു ഓഫീസ് ടൂറാണ് നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് ഇൻറ്റീരിയർ കാര്യങ്ങൾ നമുക്ക് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട്. വീഡിയോ മുഴുവൻ കാണാട്ടോ, കമാണ്ട പരിപാടി. അപ്പോൾ നമ്മൾ സ്റ്റുഡിയോൻ്റെ ഉള്ളിലേക്ക് കയറി, ഉള്ളിലേക്ക് കയറിയുമ്പോൾ ഒരാളെ പരിചയപ്പെടാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇത് സിജി രഞ്ജിത്ത് മാം, ഇതിൻ്റെ MD ആണല്ലേ. നമസ്കാരം, കമാണ്ട പരിപാടിയുടെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഏകദേശം 18 വർഷമായിട്ട് എറണാകുളം കേന്ദ്രീകൃതമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ലായൽ ഡിസൈനേഴ്സ് അല്ലേ. പറയൂ, ഈ 18 വർഷമായിട്ട് തലയുയർത്തി ഇതായി എടപ്പള്ളി, ഇതങ്ങനെ ഒരു വലിയൊരു സ്ഥാപനം നിൽക്കുന്നതിന് വലിയ ഒരു കഥയുണ്ടാവുമല്ലോ. അതെ, 18 വർഷമായിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് ആണ്. എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഒരു പാഷൻ ഉണ്ട് എനിക്ക്. ആ പാഷനും ക്രിയേറ്റിവിറ്റി കൂടെ ചേർന്നൊരു മെർജ് ചെയ്ത് പോകുന്ന ഒരു സിസ്റ്റമാണ് ഞാൻ ഫോളോ ചെയ്ത് പോകുന്നത്. അപ്പോൾ അതിനകത്ത് ക്രിയേറ്റിവിറ്റിയാണ്. ഏതൊരു ക്ലയൻറ്റിൻ്റെ ആവശ്യം എന്ന് പറയുമ്പോൾ അവരുടെ ഇഷ്ടത്തിനൊത്ത് ഞാൻ അതിനെ ക്രിയേറ്റ് ചെയ്ത് അവർക്ക് വേണ്ട റിക്വയർമെൻറ്റും ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പാഷൻ. അതിനകത്തേക്ക് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്നു. ലായൽ ഡിസൈനേഴ്സ് ഏതൊക്കെ മേഖലകളിലാണ് ശരിക്കും വർക്ക് ചെയ്യുന്നത്? ഞങ്ങളുടെ വർക്ക് എന്ന് പറയുമ്പോൾ കൺസ്ട്രക്ഷനിലുള്ള റെസിഡൻഷ്യൽ കൊമേഴ്ഷ്യൽ റെനോവേഷൻ തൊട്ട് കംപ്ലീറ്റ് മാനുഫാക്ചറിങ് ഇൻറ്റീരിയർ മാനുഫാക്ചറിങ് വുഡ് വർക്ക് മാനുഫാക്ചറിങ് ഉണ്ട്, മോഡുലാർ മാനുഫാക്ചറിങ് ഉണ്ട്, ഫാക്ടറി എല്ലാം ഞങ്ങൾ തന്നെ. ഒരു വീടുമായിട്ട് ബന്ധപ്പെട്ട എ ടു സെഡ് കാര്യങ്ങൾ നമ്മളോട് ചെയ്യും. പ്ലാൻ ഞങ്ങളുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എൻഡ് വിൻഡ് സൊല്യൂഷൻ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കസ്റ്റമർ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് വേറൊരു ആവശ്യത്തിന് വേറൊരാളെ കോൺടാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ഫുൾ പാക്കേജ് ആയിട്ട്. അപ്പോൾ ഇതൊരു മൂന്ന് സ്റ്റോറി അല്ലേ, ത്രീ സ്റ്റോറി ബിൽഡിംഗ് ആണ്. അപ്പോൾ ഓരോ സ്റ്റോറിയിലും ഓരോ സ്റ്റോറികളാണ് അല്ലേ, ഓരോ കഥകളാണ് കാണാനുള്ളത്. അപ്പം അവിടെ മൊത്തം നമുക്ക് പരിചയപ്പെടാം. അപ്പം ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്, എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാനുള്ളത് മാം പറയൂ. ഇത് കൗണ്ടർ ടോപ്പുകളെല്ലാം നമ്മൾ സീസർ സ്റ്റോൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഓരോ കിച്ചന്റെയും കോമ്പിനേഷൻ അനുസരിച്ച് നമ്മളിത് സെറ്റ് ചെയ്യുന്നത്. ഇതൊരു ഐലൻഡ് കിച്ചൺ ആണ്. ഈ സൈഡിൽ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു. അവിടെ നമ്മൾക്ക് കിച്ചൺ കുക്കിംഗ് ഏരിയ ആണ്. ലായൽ ഡിസൈനേഴ്സ് എത്ര വീടുകൾ ഇതുവരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്? അങ്ങനെ ഞാൻ കൗണ്ട് ചെയ്യാറില്ല. ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഒന്നും എല്ലാം നമ്മൾ മിക്സാണ് ചെയ്യുന്നത്. കൺസ്ട്രക്ഷൻ തൊട്ട് എൻഡ് വെൻഡ് വർക്കുണ്ട്, ഇൻറ്റീരിയർ മാത്രമായിട്ട് ചെയ്യുന്നുണ്ട്, ഫ്ലാറ്റുകളുടെ വർക്കുണ്ട്, കിച്ചൺ മാത്രമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കൗണ്ട് ചെയ്ത് ഒരു നമ്പർ ഓഫ് കിച്ചൺ ഇത്ര അല്ല ഇത്ര അങ്ങനെ കൗണ്ട് ചെയ്ത് വെച്ചിട്ടില്ല. ഞങ്ങൾ ചെയ്യുന്ന കൺസ്ട്രക്ഷനിൽ പറഞ്ഞാൽ ഒന്നും രണ്ടാമതോ ഒരു സിംഗിൾ ഒരു വോൾ പോലും പൊട്ടിക്കേണ്ട ആവശ്യം വരില്ല. അതുപോലെ ഞങ്ങൾ വളരെ പ്ലാൻ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് എല്ലാം ഞങ്ങളുടെ ഇൻഹൗസാണ്, ഒന്നും നമ്മൾ പുറത്ത് കൊടുക്കത്തില്ല. അപ്പോൾ ബാക്കിയുള്ള ഏരിയ കൂടെ നമുക്ക് പരിചയപ്പെടാം. ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്ക് അടുത്ത ഷെൽഫുകളൊക്കെ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ഇത് ടോൾ യൂണിറ്റ് ആണ്. മുമ്പേ പറഞ്ഞതുപോലെ തന്നെ PU ഫിനിഷ് ആണ്. ഇത് ടീക്ക് വിനീറിൽ PU ഫിനിഷ് ചെയ്തിരിക്കുന്നതാണ്. പോളിക്കോട്ട് ആണ് ഇത് ഫിനിഷ് വരുന്നത്. സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇത് റെഡിമെയ്ഡ് ആണ്. ഇത് ടാൻഡം ബോക്സ് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇങ്ങനെ വലിച്ചെടുത്തിട്ട് നമുക്ക്, അതെ, ഇതിൽ നമുക്ക് എത്ര ലോഡ് വേണമല്ലോ സ്റ്റോർ ചെയ്യാം.
ഇതെന്നൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്, ലോഡിംഗ് കപ്പാസിറ്റി കുറവാണ്. ഇതിന് രണ്ടം ബോക്സ് ആയതുകൊണ്ട് രണ്ടം ബോക്സിന്റെ ഒരു ലോഡിംഗ് കപ്പാസിറ്റി ഉണ്ട്. അതിനനുസരിച്ച് നമുക്ക് അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ളത് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും, ചെയ്തെടുക്കാൻ പറ്റും. അതെ. ഓക്കെ, പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മുടെ വാഷ് ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ മെറ്റൽ. അതെ അതെ, ഇത് കളർ ഏത് കിച്ചന്റെ ഏത് കളർ അതിനനുസരിച്ച് നമ്മൾ കോമ്പിനേഷൻ എടുക്കുന്നതാണ്. ഇതും പി ഫിനിഷ് തന്നെ, ഇതൊരു ബ്ലാക്കും ഒരു 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 പീസ് കളറോടെ കോമ്പിനേഷനിൽ കൊടുത്തിരിക്കുന്നു. സ്റ്റോറേജ് സ്പേസ് ഇഷ്ടം പോലെ ഉണ്ട്, ഇതെല്ലാം ടാൻഡം ബോക്സുകളാണ്. ഇത് കിച്ചന്റെ നമ്മൾ ബ്ലാക്ക് ആയതുകൊണ്ട് ഇത് തന്നെ കസ്റ്റമൈസ് ചെയ്തിട്ട് പ്രൊഫൈൽ ഹാൻഡിൽ ചെയ്തിരിക്കുന്നതാണ്. പ്രൊഫൈലിന് നമ്മൾ അൺലിമിറ്റഡ് ഓപ്ഷൻസ് ഉണ്ട്, ഏതാണ് കളറ്, അല്ലെങ്കിൽ നമ്മൾ പൗഡർ കോട്ട് ചെയ്തെടുക്കും. നിങ്ങളിപ്പോൾ കളറിന്റെ ഗ്ലാസ് കിച്ചൺ ആണെങ്കിൽ അതിന്റെ കളർ ഏതാണോ അത് തന്നെ സെയിം നമ്മൾ പൗഡർ കോട്ട് ചെയ്തിട്ട് സെയിം കളർ ഹാൻഡിൽലെസ് ആയിട്ട് ഫീൽ ചെയ്യാം, അല്ലെങ്കിൽ സെയിം മാച്ചിങ് കളർ ആയിട്ട് എടുക്കാൻ പറ്റും. ഓഫീസ് സ്പേസ് ആയിട്ട് വന്നിരിക്കുന്നത്, അതെ, ഡിസൈനേഴ്സ് ഓഫീസും എല്ലാം കാണാൻ പറ്റും. അതെ, കസ്റ്റമർ വോക്ക് ഇൻ കസ്റ്റമർ വരുമ്പോൾ തന്നെ അവരുമായിട്ട് അവർക്ക് കൺവിൻസ് ചെയ്ത് കൊടുക്കാനും അവർക്ക് ലൈവായിട്ട് കണ്ട് ഒരു ടച്ച് ആൻഡ് ഫീൽ ഇവിടെ കൊടുക്കാൻ സാധിക്കും. ഇവിടെ കാറ്റലോഗ് ഉണ്ട്, കാറ്റലോഗിൽ കാണുന്നത് തന്നെ ഞങ്ങൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. കൂടാതെ മുകളിലും വാർഡ്രോബ് ഒക്കെ ഫുൾ ഡോറുകളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് മെറീനോ പോലെ മെറീനോ ഗ്രീൻ ലാമിൻ്റെ ഒക്കെ ഷേഡ്സ് കാർഡാണ്, എങ്കിലും ഞങ്ങൾ അത് കൂടാതെ ഫുൾ ഡോർ. ഇപ്പൊ കസ്റ്റമറിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ഷീറ്റ് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഫുൾ സൈസ് ഡോർ ഞങ്ങൾ സെറ്റ് ചെയ്തു, സ്ലൈഡിങ് വാർഡ്രോബ് എല്ലാ ഏതൊക്കെ ടൈപ്പ് ഉണ്ടോ അത് അത്രയും ചെയ്യാന്നുള്ള ഓപ്ഷൻസ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മള് നേരത്തെ കണ്ട ഭാഗത്തിന് ഇപ്പുറത്ത് ഇതും ഒരു ഐലൻഡ് കിച്ചന്റെ മറ്റൊരു ഭാഗമാണ്. ഇവിടെ കുറച്ചുകൂടെ അപ്ഡേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, കുറച്ചുകൂടെ ഒരു പ്രീമിയം കിച്ചൺ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കണ്ടു, ഇതിന്റെ തന്നെ ഐലൻഡ് കിച്ചന്റെ ഈ സൈഡിൽ നമ്മൾ കുക്കിംഗ് റേഞ്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ബോറയാണ് ബ്രാൻഡ്. ഇതിന്റെ രണ്ട് ഇൻഡക്ഷൻ ഉണ്ട്, ഇത് ടപ്പൻ പ്ലേറ്റ് ആണ്. നമുക്ക് ഡയറക്റ്റ് ഫ്രൈ എല്ലാം ചെയ്യാന്നാണ്, പ്ലേറ്റ് യൂസ് ചെയ്യേണ്ട, പുതിയ ടെക്നോളജിയാണിത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചിമ്മിനി വേണ്ട, എക്സ്ട്രാക്ടർ ആണിത്. ഇത് ഫ്യൂംസ് എല്ലാം വലിച്ചെടുത്ത് ഫ്ലാറ്റുകളിലൊക്കെ സെറ്റ് ചെയ്യണം. നമുക്ക് ഇവിടെ ഒരു എയർ പ്യൂരിഫയർ നമുക്കിവിടെ താഴെത്തന്നെ ഈ ക്യാബിൻ തന്നെ ചെയ്യാൻ പറ്റും. ഒരു ക്യാബിൻ കൊടുത്താൽ മതി. അപ്പം അതെ, നല്ല മീൻ വറുത്തോണൊക്കെ വീടിന്. ഓക്കെ, അപ്പൊ ഇത് എയർ ഈ സ്മെല്ല് പ്യൂരിഫൈ ചെയ്ത് ഫ്രഷ് എയർ ആണ് അത് പുറത്തേക്ക് വരുന്നത്. ഞാനൊരു സംശയം ചെയ്യട്ടെ, ഈ പ്ലേറ്റിൽ നമുക്ക് ഡയറക്റ്റ് മത്തി പൊരിക്കാൻ പറ്റുമോ? പിന്നെ ഞങ്ങൾ ഇവിടെ ലൈവായിട്ട് കുക്ക് ചെയ്താണ്, ചിക്കനും ഫിഷും എല്ലാം ഞങ്ങൾ കുക്ക് ചെയ്ത് ഇവിടെ ഒരു സ്മെല്ലും ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഡയറക്റ്റ് കസ്റ്റമറോട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ തന്നെ ഞങ്ങൾ ഈ ബൊറാഡ ടീമിനെ വിളിച്ച് ഞങ്ങൾ ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്തു. ഇവിടെ ചിക്കൻ ഫ്രൈ ചെയ്തു, ഫിഷ് ഫ്രൈ ചെയ്തു, ഒരു സ്മെല്ലും ഇതിനുള്ളിൽ വന്നിട്ടില്ല. ഇതിന്റെ ഒരു പ്രത്യേകത നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് ഇതെടുത്ത് നമുക്ക് വാഷ് ചെയ്യാം. ഡിഷ് വാഷ് ഉണ്ടെങ്കിൽ ഡിഷ് വാഷ് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആണെങ്കിൽ നമുക്ക് വാഷ് ചെയ്യാം. ഇതിലെല്ലാം റിമൂവബിൾ ആണ്. ഒപ്പം ഇവിടുത്തെ സീലിംഗ് കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം. പല സീലിംഗ് സൊല്യൂഷൻസ് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. കിച്ചൺ മാത്രമല്ല അല്ലേ, ഞങ്ങൾ ഇവിടെ സീലിംഗ് എന്ന് പറയുമ്പോൾ സീലിംഗ് ഇതൊരു ചെറിയൊരു ഓപ്ഷൻസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഏതാണ് കളർ തീം, ഏത് മെറ്റീരിയലാണ്, ഇപ്പോൾ ഫ്ലാറ്റ് ആണല്ലോ വീടിൻ്റെ ആണല്ലോ, തീം വൈസ് ആണ് നമ്മൾ സീലിംഗ് സെറ്റ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ഈ ഡിസൈൻ എന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ ഡിസൈൻ ആണ്, കണ്ട അതിൻ്റെ ഫ്രെയിം വർക്കുകളെല്ലാം ട്രഡീഷണൽ ആണ്. എന്നാൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് CNC. ഇപ്പോൾ ഇത് രണ്ടിനെയും കൂടെ മെർജ് ചെയ്തു, ട്രഡീഷണലും ഒരു മോഡേണും കൂടെ മെർജ് ചെയ്തതാണ് ഈ ഡിസൈൻ. അപ്പോൾ ഇങ്ങനെ ഏത് വീടാണോ അതിൻ്റെ ഒരു തീം, ഷേപ്പ് വൈസ് തീം എടുക്കും, കളർ വൈസ് എടുക്കും, പിന്നെ അവരുടെ ആ ഒരു ഡിസൈൻ ഉണ്ടല്ലോ, കോണ്ടംപററി ആണോ മോഡേൺ ആണോ ട്രഡീഷൻ ആണോ, അതോ ഒരു മിക്സ് ഒരു ഫ്യൂഷനിന് പോവാം. അപ്പൊ അതിന്റെ വെച്ചിട്ടായിരിക്കും ഞങ്ങൾ സീലിംഗിന്റെ ഒരു കൺസെപ്റ്റ് എടുക്കുന്നത്. ഇതിപ്പോ ഒരു സാമ്പിൾ എന്ന രീതിയിൽ ചെയ്തിരിക്കുന്നു. അത് ഈ ഗ്രൗണ്ട് ഫ്ലോർ മുഴുവനായിട്ടും സീലിംഗിന്റെ പല ഓപ്ഷൻസ് ആണ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ കൊമേഴ്ഷ്യൽ പർപ്പസിന് ഹോട്ടലുകളിലൊക്കെ പോകാം. ഓക്കെ, റൈറ്റ്. പിന്നെ ഇവിടെ അവിടെ ഒരു ക്രോക്കറി ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഇത് ക്രോക്കറി ചെയ്തിരിക്കുന്നത് ടീക്കൂട്ടിൽ പി യു ചെയ്തിരിക്കുന്നതാണ്. പി യു ഏത് സർഫസിലും നമുക്ക് ചെയ്യാം, ഏത് കോർ മെറ്റീരിയലും പി യു ചെയ്യാം. ഇത് നമ്മൾ ടീക്കൂട്ട് ചെയ്തിരിക്കുന്നതാണ്. ചില കസ്റ്റമറിന് കോർ മെറ്റീരിയൽ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. അവർക്കിപ്പം ടീക്കൂട്ട് ആകുമ്പോൾ ലോങ് ലാസ്റ്റിംഗ് ആണല്ലോ, പ്ലൈവുഡിനേക്കാളും ഇഷ്ടം ടീക്കൂട്ടിനോടായിരിക്കും. അപ്പോൾ അവർക്ക് ഫിനിഷിംഗ് ടീക്കൂട്ടിൻ്റെ വേണ്ട, അവർക്ക് പി യു ഫിനിഷിംഗ് വേണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതൊരു ഓപ്ഷനായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കയറി വന്ന ഭാഗത്തും നമുക്ക് പലവിധ സീലിംഗ് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടല്ലോ, ഒരു ആർച്ച് ഇതൊരു ട്രഡീഷണൽ ആണ്. ട്രഡീഷണൽ ആകുമ്പോ അതൊരു വോക്ക് വേ പോലെ അങ്ങനെ അത് ട്രഡീഷണൽ സ്റ്റൈലിൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ വന്നിരിക്കുകയാണ്, ഇനി ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് കാണാനുള്ളത്? ഇവിടെ ഫസ്റ്റ് ഫ്ലോറിലെ ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ ഇവിടെ ഞങ്ങൾ മൂന്ന് കിച്ചൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും കിച്ചൺ ഉണ്ട്. അതെ അതെ, ഇവിടെ ഞങ്ങളൊരു ഇമ്പോർട്ടഡ് ലാമിനേഷൻ ആണ്. ഇതിന്റെ അകത്ത് അക്സസറീസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗ്രാസ് ആണ് ബ്രാൻഡ്. കേരളത്തിൽ വളരെ കുറവാണ്, എങ്കിലും നല്ല ബ്രാൻഡ്. ഇത്ര എക്സ്പെൻസീവ് ആണ്, കമ്പാരിറ്റീവ്ലി ബ്ലമ്മുമായിട്ടൊരു ഈക്വലുണ്ട്. ചില അക്സസറീസ് ഉണ്ട് ഇച്ചിരി എക്സ്പെൻസീവ് ആയിട്ട്, അവിടെ ഹിഞ്ചസ് ഒക്കെ ഇച്ചിരി കോസ്റ്റ്ലി ആണ്. പക്ഷെ കോസ്റ്റ്ലി ആണെന്ന് പറഞ്ഞാലും നല്ല ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി, നല്ല ആ കോസ്റ്റ് കൊടുക്കുന്നതിന്റെ വാല്യൂ ഉണ്ട് അവിടെ. ക്വാളിറ്റിയാണ്. അതെ അതെ, ഇതിന്റെ ഡിസൈൻ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഈ ഒരു ഷട്ടറിന്റെ ഡിസൈൻ ഇങ്ങനെയാണ്, ഇന്നർ ഡ്രോവേഴ്സ് ആണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്.
നമുക്ക് ഇത് ചെയ്യുമ്പോ അത് കണ്ണാ അത് ഇതിൽ തന്നെ നമുക്ക് ആ വെയിറ്റ് നമ്മൾ തന്നെ കൊടുക്കുമ്പോൾ അറിയാം എന്തുമാത്രം ലോഡ് അത് ഇതെന്ന് പറഞ്ഞാൽ ഇവര് പറയുന്ന ലോഡ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഒരു പ്രസ് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു ബെയറിംഗ് ഒന്നും പോകില്ല. ടെക്നിക്കലി അവരുടെയൊക്കെ എന്ന് പറഞ്ഞാൽ അതിനാണല്ലോ അവർ ഈ പൈസ വാങ്ങുന്നത്. അതെ അതെ, നല്ല മെറ്റീരിയലാണ്. അവരുടെ അക്സസറീസ് ആണല്ലോ ഇത് കണ്ടോ, ഈ പ്രൊഫൈലൊക്കെ ഇതൊക്കെ ഞങ്ങൾ ഇതുമായിട്ട് എല്ലാം പൗഡർ കോട്ടിങ് ചെയ്തിട്ട് സെയിം കളറിലേക്ക് കൊണ്ടുവരുന്നതാണ്. ഇതാണ് അതിൻ്റെ ഫിനിഷിങ്. ഇത് പുഷ് ടു ഓപ്പൺ ഷട്ടേഴ്സ് ആണ്. എന്തൊക്കെ ഓപ്ഷൻസ് അല്ലേ? ഹാൻഡിൽലെസ് ആണ്. അപ്പൊ നമുക്ക് പുഷ് ടു ഓപ്പൺ ഇപ്പൊ ഒത്തിരി ഉണ്ട്, ഒരുപാട് മൂവി ചെയ്യുന്നുണ്ട്. ഇത് ഇതിലുള്ളാണെങ്കിൽ ഒരു മാറ്റ് ഫിനിഷ് ആണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഇത് കോമ്പിനേഷൻ നമ്മൾ ലൈനർ കൊടുത്തിരിക്കുന്നതാണ്. ഇതിന് വാട്ടർ കണ്ടന്റ് ഒന്നും വരുന്നുണ്ട്? ഒന്നും വരില്ല. നമ്മള് കോർ മെറ്റീരിയൽ എല്ലാം ഇവൻ ഇത് ഡിസ്പ്ലേ ആയിട്ട് പോലും ഞങ്ങൾ എല്ലാം മറൈൻ്റെ 710 ഗ്രേഡും 25 വാറന്റി ഉള്ള പ്ലൈവുഡ് തന്നെയാണ് വെച്ചിരിക്കുന്നത് ലൈഫ് ടൈം. കാരണം ഒരു മെറ്റീരിയൽ ഞങ്ങൾ ഈ ലോ കോസ്റ്റ് യൂസ് ചെയ്യാന്നുള്ള പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള, കാരണം ആ കോർ മെറ്റീരിയൽ ആണല്ലോ കോർ വാല്യൂ ഉള്ളത്. അതെ അതെ. അപ്പൊ അതുകൊണ്ട് വരുന്ന വാഗ്ദാനം കൊടുത്തിട്ട് ക്വാളിറ്റി ഇല്ലാത്ത പ്രൊഡക്ട്സ് ഉപയോഗിച്ച് അതിനനുസരിച്ച് ലേബർ ഒരിക്കലും കുറയുന്നില്ല. മെറ്റീരിയലാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അത് നമുക്ക് ടോട്ടൽ വാല്യൂ വരുമ്പോൾ ചെറിയൊരു പെർസെന്റേജ് ആയിരിക്കും ഡിഫറൻസ് വരുന്നത്. പക്ഷെ ഇതൊരു നമുക്ക് രണ്ടാമത് സർവീസിന് പോലും പോകേണ്ടാത്ത രീതിയിൽ നമ്മൾ ചെയ്യാനാണ് താല്പര്യം. പിന്നെ ഓരോരുത്തരുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്യും. അതിന്റെ അത് പ്രയാസമില്ല. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ചെറിയൊരു ഷെൽഫ് പോലെ ഇതിന്റെ കൗണ്ടർ ടോപ്പ് നമ്മൾ കൊറിയൻ ടോപ്പ് ആണ് ഇട്ടിരിക്കുന്നത്. കൊറിയൻ ടോപ്പ് ഞാൻ അങ്ങനെ പ്രൊമോട്ട് ചെയ്യാറില്ല. സ്റ്റെയിൻ അബ്സോർപ്ഷൻ ഉണ്ടാവും, സ്ക്രാച്ചസ് വരാം. നമുക്ക് ഒന്നും ഇത് ഉണ്ടോ? ഇത് ഞാൻ വർക്ക് ചെയ്തപ്പോഴത്തെ സ്ക്രാച്ച് ആണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിന്റെ ബോഡി കണ്ടോ, സ്ക്രാച്ച് വരാൻ സാധ്യതയുണ്ട്. ആ സ്ക്രാച്ച് ഉണ്ട്, ഉണ്ട്. സ്റ്റെയിൻ അബ്സോർബ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യാറില്ല. പിന്നെ സീസർ സ്റ്റോൺ ഇപ്പൊ വരുന്നുണ്ട്, സ്പെക്ട എന്ന് പറഞ്ഞൊരു സ്റ്റോൺ ഉണ്ട്. ഇത് രണ്ടുമാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യാറുള്ളത് മെയിൻ കിച്ചണിലേക്ക്. പിന്നെ വർക്ക് ഏരിയയിലേക്ക് കസ്റ്റമറിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് ഗ്രാനൈറ്റും അങ്ങനെ സെറ്റ് ചെയ്യും. വീണ്ടും മറ്റൊരു കിച്ചൺ, ഇതൊരു പാർട്ടീഷൻ, കിച്ചണിലെ പാർട്ടീഷൻ ആണ്. അറ്റ് ദ സെയിം ടൈം നമുക്ക് നിഷസ് ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇത് ഗ്ലാസ് കിച്ചൺ ആണ്. ഗ്ലാസ് കിച്ചൺ ഇതൊരു കളർ തീം ചെയ്തിരിക്കുന്നതാണ്. നോർമലി പോകുന്ന ഒരു കളർ റെയർ തീമാണ്. എന്നാലും എനിക്ക് ഇഷ്ടമുള്ള ഒരു കളർ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ സെലക്ട് ചെയ്യുന്നത്. ഇത് ഗ്ലാസ്, ഇത് ഗ്ലാസ് ഇപ്പൊ ഒരുപാട് ലാക്കർ ഗ്ലാസുകളിലൊക്കെ വരുന്നുണ്ട്. ഞങ്ങൾ ചെയ്തിരിക്കുന്നത് ഇത് ഇതിന്റെ ഷട്ടർ മെറ്റീരിയൽ, അതായത് കോർ മെറ്റീരിയൽ തന്നെ നമ്മളൊരു ഇത് പി യു ചെയ്തിരിക്കുക. അതുണ്ടോ, ഇത് പി യു ചെയ്തിരിക്കുകയാണ്. ഇത് തന്നെ ഇത് കോർ മെറ്റീരിയൽ, ഇതിൽ പി യു ചെയ്തു. പിന്നെ ഈ ഗ്ലാസ് ടഫൻ ഗ്ലാസ്സിലാണ്, അതിനും ബാക്ക് പെയിന്റഡ് ആണ്. ബാക്ക് പെയിന്റഡ് ടഫൻ ഗ്ലാസ് ആണ്. അതിലും ഈ സെയിം പി യു ആണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഷട്ടറിൽ വരുമ്പോൾ ഡബിൾ ഒരു സാൻഡ്വിച്ച് പോലെ പി യു ഉണ്ട് ഇവിടെ. ഒപ്പം തന്നെ സെയിം കളറിൽ നമ്മൾ ഈ പ്രൊഫൈൽ ഹാൻഡിലും ചെയ്തിരിക്കുന്നു. ഓ, ഇവിടെ വേസ്റ്റ് ബാസ്കറ്റ് ആണ്. അതെ അതെ, വേസ്റ്റ് ബാസ്കറ്റ് ആണ്. ഇതിങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റില്ല? എങ്ങനെ സെറ്റ് ചെയ്യാം? ഇത് നമുക്ക് ഡിറ്റർജന്റ് അങ്ങനെയൊക്കെയുള്ള റാക്ക് ചെയ്യാൻ പറ്റും. ഇത് പ്രീമിയം അല്ലേ മാം? ഇത് പ്രീമിയം ആണ്. ഇതിന്റെ അക്സസറീസ് കാസബൂമർ എന്ന് പറയും. കാസബൂമർ ഇത് ഇമ്പോർട്ടഡ് ആണ്. ഇതെല്ലാം എക്സ്പെൻസീവ് ആണ്. നല്ല ലക്ഷറി പ്രൊജക്ടിലൊക്കെ ഒരു ഇതിന്റെയൊക്കെ ഫങ്ഷനിങ് ആണ്. ഇതിന്റെ ലിഫ്റ്റപ്പ് കണ്ടോ? ഇത് ലിഫ്റ്റപ്പ്, ഇത് വേറൊരു ടൈപ്പ് ലിഫ്റ്റ്. ഇതെല്ലാം ഞാൻ അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഒരു കസ്റ്റമറിന് അവർക്കൊരു ഓപ്ഷൻസ് ആണ്. ഇതെല്ലാം അത് അപ്പുറത്ത് അതോട് തുറക്കാം. ഇത് നമുക്ക് വെറുതെ ഇങ്ങനെ വെച്ച് വെറുതെ അത് കണ്ടോ, ആ ലിഫ്റ്റപ്പ് കണ്ടോ? ഇത് മൂന്ന് ലിഫ്റ്റപ്പ് ആണ്. ഇത് ഇതിന്റെ ടോൾ യൂണിറ്റ് ആണ്, കെസബൂമറിന്റെ തന്നെ. ഇത് അഡ്ജസ്റ്റബിൾ ആണ്. നമുക്ക് എവിടെയാണ് നമ്മുടെ കണ്ടെയ്നറിന്റെ ഹൈറ്റ് അനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ്. ഫ്രിഡ്ജിലൊക്കെ അങ്ങോട്ടും മാറ്റി സെറ്റ് ചെയ്യുന്ന പോലെ. ഓ, ഇത് നല്ല ബലമുണ്ടെന്ന്, നല്ല സ്ട്രോങ് ആണ്. ഇതെല്ലാം ഇമ്പോർട്ടഡ് ആണ് നമ്മുടെ കെസബൂമറിന്റെ. ഇതിന് ഞങ്ങൾ ടോൾ യൂണിറ്റ്, ഇപ്പൻ വാർഡ്രോബ് മാത്രമല്ല കിച്ചന്റെ ടോൾ യൂണിറ്റ് എന്നാലും ഞങ്ങൾ ലോങ് ഷട്ടറിനല്ല, ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ്നർ കൊടുക്കും. അത് ബെൻഡ് ഉണ്ടാകാതിരിക്കാൻ. അത് തന്നെ, അല്ലെങ്കിൽ എല്ലാത്തിലും ചെയ്യും. എല്ലാത്തിലും, ഏത് മെറ്റീരിയലും ചെയ്യും. അത് ലയലിന്റെ പ്രത്യേകതയാണ്. ആ ചെയ്യുന്നവരുണ്ട്. ഞങ്ങളിത് പണ്ട് തൊട്ട് വെച്ചാൽ, കാരണം വുഡിലായിരുന്നു ഞങ്ങൾ ഒരു സമയത്ത്. വുഡിന്റെ മാത്രം റിക്വയർമെന്റ് ഉണ്ടായിരുന്ന സമയത്ത് പോലും ഞങ്ങൾ സ്ട്രെയിറ്റ്നർ മാക്സിമം കൊടുക്കും. സ്ട്രെയിറ്റ്നർ ഇറങ്ങിയില്ലാത്ത സമയത്ത് പോലും ഞങ്ങൾ അയൺ റോഡ് ഇട്ട് കൊടുക്കും. കാരണം ഈ വുഡ് ആണെന്ന് പറഞ്ഞാലും നാച്ചുറൽ ആണെങ്കിലും അതിന് ഒരു ബെൻഡിങ് ടെൻഡൻസി ഉണ്ട്. അപ്പൊ അത് വരുമ്പോൾ മുകളിലത്തെ നമുക്ക് ഈ ലോക്ക് ചെയ്യാനെല്ലാം ഒരു ചെറിയൊരു ഗ്യാപ്പ് 3 to 1 to 3 mm വരെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. കാരണം അത്രയൊക്കെ ഉണ്ടാകും. മോർ ദാൻ 3 mm നമുക്കത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ്നർ എപ്പോഴും കൊടുക്കും. ഇവിടെയും പല സെറ്റിംഗ്സുകളും ഉണ്ടല്ലോ. ഇത് ശരിക്കും നമ്മുടെ ഷൂറാക്കാണോ താഴെ? ആക്ച്വലി ഇതിനൊരു മൾട്ടി പർപ്പസ് ആണ്. നമുക്ക് ചില ഫ്ലാറ്റുകളിലൊക്കെ ഫോയർ കാണാം, സ്ഥലമില്ല, അപ്പോ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ചെറിയൊരു ഫോയറിനൊരു ഡെക്കറേഷൻ പാർട്ടായിട്ട് വേണമെങ്കിൽ നമുക്ക് വോൾഡ് ഇങ്ങനെ ചെയ്യാം. ചെറിയൊരു സീറ്റിംഗ് കൊടുക്കാം. അങ്ങനെ ഒരു മൾട്ടി പർപ്പസ് എന്നുള്ളൊരു ഇതിലേക്ക് എടുത്ത് ഏത് വേണമെങ്കിലും നമുക്ക് ഓപ്ഷൻ ചൂസ് ചെയ്യാം.
ഇതെന്തായാലും ഞാൻ നോട്ടം ഇട്ടു, ഇങ്ങനെ ഞാൻ എവിടെയെങ്കിലും സ്ഥാപിച്ചിരിക്കും. കാരണം ഞങ്ങൾ ചെയ്തിരിക്കുന്നതിന്റെ കാര്യം ഇപ്പൊ കയറി വരുമ്പോഴായിരിക്കും, ഇപ്പം മെയിൻലി അവിടെ ഉള്ള ലേഡീസിനായിരിക്കുമല്ലോ എനിക്ക് ഇങ്ങനെ വേണം, ഇങ്ങനെ സെറ്റ് ചെയ്യണം എന്നൊക്കെ മനസ്സിൽ കാണും. പക്ഷെ അപ്പൊ നമ്മൾ ലൈവായിട്ട് സെറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഇങ്ങനെ ഓക്കെ ഞാൻ ഇതായിരുന്നു മനസ്സിൽ ആഗ്രഹിച്ചിരുന്നത്. ഞാൻ പറയാം, ഇപ്പൊ എന്റെ മനസ്സിൽ ഇത് ഇല്ലെങ്കിൽ പോലും ഞാൻ ഇവിടെ കയറി വന്ന് ഇത് കണ്ടു കഴിയുമ്പോൾ എനിക്ക് ഓക്കെ ഇത് എനിക്ക് അഡോപ്റ്റ് ചെയ്യാലോ എന്ന് സ്ഥാനം വരും. ഇത് നാച്ചുറൽ വുഡ് ടീക്കൂട്ടിലാണ്. ടീക്കൂട്ടിൽ നമ്മുടെ കാർപ്പന്റർ ഇത് ഇവര് നെയ്ത് ശരിക്കും മുമ്പ് ആ സീലിംഗിൽ കണ്ടില്ലേ, ആ സീലിംഗിൽ കണ്ട പോലെ നമ്മൾ ഷട്ടറിലും മിക്കവാറും കൊടുക്കും. ഈ വാഷ് കൗണ്ടർ വരുന്ന കിച്ചന്റെ ഒരു ഡോർ അങ്ങനെയൊക്കെ വരുന്നിടത്ത് നമ്മൾ കൊടുക്കും, വർക്ക് ഏരിയയിലൊക്കെ കൊടുക്കും. ശരിക്കും തീമാറ്റിക് ആയിട്ട് എല്ലായിടത്തും കൊടുക്കാൻ സീലിംഗും വാർഡ്രോബും. ഇതിന് വാർഡ്രോബിന്റെ ഒരു പർപ്പസ് എന്ന് പറയുമ്പോൾ നമുക്ക് യൂസ്ഡ് ക്ലോത്ത്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു സ്മെല്ലൊന്നും നിൽക്കത്തില്ല, എന്നാൽ അതിന്റെ ഒരു എസ്തെറ്റിക് ലുക്ക് അങ്ങനെ തന്നെ നിൽക്കും. ഒരു യൂസ്ഡ് ക്ലോത്ത്സിന്റെ ഒരു ഏരിയ ആണെന്ന് തോന്നാത്ത രീതിയിൽ അത് കിട്ടുകയും ചെയ്യും, വൃത്തിയായിട്ട് ഹൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ കിച്ചണിലൊക്കെ നമുക്ക് ഈ സിങ്ക് ഏരിയ അങ്ങനെയൊക്കെ വരുന്ന ഈ ഹോൾ സ്മെല്ലൊന്നും നിൽക്കാതെ നമുക്ക് അവിടെ ഇത് കൊടുക്കാം. ഇത് കൊടുത്തു കഴിഞ്ഞാൽ അറിയില്ലല്ലോ, എന്നാൽ കാണാനുള്ള ഭംഗിയുണ്ട്, എയർ സർക്കുലേഷൻ ഉണ്ടാവും. അത് സ്ലൈഡിംഗ് ആണ്, ഇത് ഹിഞ്ച് ഡോർ ചെയ്തിരിക്കുന്നത്. ടിവി യൂണിറ്റ് ഉണ്ട്, ചെറിയ സ്പേസിൽ ഞങ്ങൾ അങ്ങനെ സെറ്റ് ചെയ്ത. ചില ഫ്ലാറ്റുകളൊക്കെ വരുമ്പോൾ ഏരിയ കുറവല്ലേ, അപ്പം ചെറിയ ചെറിയ ഏരിയസ് ഒക്കെ വരുന്ന അങ്ങനെ നമ്മൾ ഒരു ഞങ്ങളൊരു ഫ്ലാറ്റാണെങ്കിലും വീടാണെങ്കിലും ഒരു സ്പേസും ഞങ്ങൾക്ക് അറിയില്ല. സ്പേസ് യൂട്ടിലിറ്റി എങ്ങനെയാണെന്നുള്ളതാണ് മാക്സിമം ആദ്യം ശ്രദ്ധിക്കുന്നത്. ഒരു സ്പേസ് പോലും കളയല്ല, ചിലയിടത്തൊക്കെ നല്ല സ്പേഷ്യസ് ആയിട്ടായിരിക്കും, അവർക്ക് ആ ഒരു റിക്വയർമെന്റിലായിരിക്കും അവരത് പണിതിരിക്കുന്നത്. അപ്പൊ അതിനെ അങ്ങനെ നിർത്തിക്കൊണ്ട് അവരുടെ റിക്വയർമെന്റ്സ് എല്ലാം നമ്മൾ ഫുൾഫിൽ ചെയ്യും. ഫുൾഫിൽ ചെയ്തത് കൊണ്ട് അവർക്കൊരു ലോസ് അവിടെ സ്പേസ് ലോസ് ഉണ്ടാകരുത്, അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഇവിടെ എത്തുമ്പോഴേക്കും നമ്മളപ്പോഴത്തേക്ക് ഒരു ബെഡ്റൂമിലെത്തി. ഇത് ആക്ച്വലി ഈ ബെഡ്റൂം പറയുകയാണെങ്കിൽ ഇപ്പോൾ വലിയ ബെഡ്റൂം ഉണ്ട്, വോക്ക് ഇൻ വാർഡ്രോബ്സ് ഉണ്ട്, അപ്പൊ അതിനു വേണ്ടി ഒരു യൂസിനാണ്. ഇപ്പൊ ഈ ബെഡ്റൂം ഇത്രയും സ്പേസ് ഉള്ള ഒരു ബെഡ്റൂം ആണെങ്കിൽ നമുക്ക് അത് ചെസ്റ്റ് ഡ്രോയർ കൊടുക്കാം, ബെഡ്, സൈഡ് ടേബിൾ, ഒരു റീഡിംഗ് ഏരിയ, ഒരു ഫുൾ വാർഡ്രോബ്. ഇവിടെ വാർഡ്രോബ് ഇവിടെ ചെറിയൊരു പാർട്ടീഷൻ കൊടുത്തിട്ട് ഇതൊരു വോക്ക് ഇൻ വാർഡ്രോബ് കൺസെപ്റ്റിൽ ഇങ്ങനെ ചെയ്യാം. ഓ, ഇത് അല്ല, ഇത് അസാമാന്യ വലിപ്പമുള്ള ഒരു റൂം. അതെ അതെ, ഇതൊരു ബെഡ്റൂം, വലിയ ബെഡ്റൂം ആണെങ്കിൽ വോക്ക് ഇൻ വാർഡ്രോബിന്റെ കൺസെപ്റ്റ് ആണ്, വാഷ്റൂമും അടുത്ത് കാണുമല്ലോ. അപ്പൊ അങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അല്ല, ചെറിയ ബെഡ്റൂം ആണെങ്കിൽ ഇത്ര സ്പേസ് ഉള്ളതിന് അത് നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ കാണുന്നത്. സൈസ് കുറയുന്നതനുസരിച്ച് ഇതിനെ നമുക്ക് കുറച്ച് കുറച്ച് കൊണ്ടുവരാം. ഇവിടുന്ന് സ്റ്റോറേജ് ഉണ്ട്, നമുക്ക് താഴെ ഡ്രോവർ സിസ്റ്റം ആണ് കൊടുത്തിരിക്കുന്നത്. അത് കണ്ടാ പറയില്ല കേട്ടോ, ഒരു ഈ എയറിൽ നിൽക്കുന്ന ബെഡ് രണ്ട് സൈഡിലും ഡ്രോവർ ഉണ്ട്. അപ്പൊ നാല് ഡ്രോവർ ഉണ്ടാകുന്നുണ്ട്. ബെഡ് സ്പ്രെഡ് ഒരു സൈഡ് നമുക്ക് ബെഡ് സ്പ്രെഡ് വെക്കാം, പിന്നെ ചെറിയ പില്ലോസ് ഒക്കെ, വലിയ പില്ലോ വെക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ സ്റ്റോർ ചെയ്യാനുണ്ട്. പിന്നെ ഇവിടെ ബാക്കിൽ നമ്മുടെ പാനലിൻ ചെറ്റൊരു സ്റ്റോറേജ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് ഞാൻ വിചാരിച്ചത് എല്ലായിടത്തും ഇങ്ങനെ ഇതുപോലെ സ്പേസ് കാണില്ല. പിന്നെ ചെറിയ ഏരിയകളിലൊക്കെ സ്പേസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് ചെറിയ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ്. നമ്മൾ ഇതിന്റെ ഡ്രസ്സിംഗ് യൂണിറ്റിലോട്ട് കയറി വരുന്ന പോലെയുള്ള സ്ഥലത്താണ്. ഇവിടെ നമ്മളെ കടാതെ ആകർഷിക്കുന്ന ഒരു കാര്യമുണ്ട്, ലെതർ ഫിനിഷ്. ഇത് ലെതർ ഫിനിഷ് വാർഡ്രോബ് ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇത് ഓവർലേ കൺസെപ്റ്റ് ആണ്, ഓവർലേ. ഓ, സ്ലൈഡിംഗ് ആണ് താനും, എന്നാ ഓവർലേ. ഓവർലേ ടോപ്പിലാണ്, ടോപ്പിലാണ് റെയിൽ പോകുന്നത്. ഇൻലൈനും ടോപ്പ് ലൈനും നമ്മൾ നോർമലി കേൾക്കുന്നതാണ്, ഇത് ഓവർലേ ആണ്. ഓവർലേ ഇത് ബർത്തലോസി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെയാണ് ഈ ചാനൽ. സോഫ്റ്റ് ടച്ച് ആണെന്ന് തോന്നുന്നു. സോഫ്റ്റ് ടച്ച് ടോപ്പ്. ഓ, സ്വന്തം വന്നടഞ്ഞു, വലിയ പണിയൊന്നും എടുക്കണ്ട. അതെ അതെ, നമ്മൾ ഒത്തിരി ലോഡൊന്നും കൊടുക്കണ്ട, സിംഗിൾ. കൊച്ചു പിള്ളേർക്ക് വേണേലും ഇങ്ങനെ എടുത്ത് ഇടാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെയാണിത് പോകുന്നത്. ഇവിടെ നമുക്ക് ഓർണമെന്റ്സ് ആ ഒരു ട്രേ ആണ്, ഓർണമെന്റ് ട്രേ ആണ്. ഓ, ഇങ്ങനെ ഒരു സാധനം എനിക്ക് വേണമായിരുന്നു, എന്റെ കമ്മലുകളെല്ലാം കൂടി പിണഞ്ഞു കിടക്കുക. എന്തിനാ ഇതുപോലത്തെ, ഇത് തന്നെ എടുത്തോളാം. ഇത് കോർണർ യൂണിറ്റ് ആണ്. കോർണർ യൂണിറ്റ് സാധാരണ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒരു കൺഫ്യൂഷൻ ഉള്ള ഏരിയ ആണ് കോർണർ യൂണിറ്റ്. നമ്മൾ ഗ്ലാസും പ്രൊഫൈൽ ലൈറ്റും എല്ലാം കൊടുത്ത് അങ്ങനെ ഒരു ഡിസ്പ്ലേ. ഇത് തന്നെ വേണമെന്നല്ല, നമുക്ക് ഏത് വേണമെങ്കിലും. ശരിക്കും അതിൻ്റെ ഉള്ളിൽ നല്ല സ്പേസ് ഉണ്ടല്ലേ. കോർണർ നമ്മൾ വെറുതെ ഡംപ് ചെയ്യാനായിട്ട്. അതെ അതെ, ഇതിപ്പോ യൂസ് ചെയ്യാം. എൽ ഷേപ്പ് വാർഡ്രോബ് ഒക്കെ വരുള്ളൂ, അപ്പൊ അങ്ങനെയുള്ള ഏരിയയിലൊക്കെ ഇത് യൂസ് ചെയ്യും. ഇത് ഈ ഹാൻഡിൽ ഞങ്ങൾ തന്നെ കസ്റ്റമൈസ് ചെയ്യുന്നതാണ്, വുഡൻ പ്രൊഫൈൽ ഹാൻഡിൽ. നല്ല രസമുണ്ട്. ഇവിടെ ഞാനൊരു വാർഡ്രോബ് ഉണ്ട് കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ ഇത് എന്താ രണ്ട് പാറ്റേൺ ഉള്ള രീതിയിൽ നോക്കുമ്പോഴാണ് ഇവിടെ അത്ഭുതം കണ്ടത്. ഇത് വാർഡ്രോബ് അല്ല, ഇത് വാർഡ്രോബിന്റെ ഓപ്ഷൻസ് ആണ് അല്ലേ. വാർഡ്രോബിന്റെ ഷട്ടർ ഓപ്ഷൻസ് ആണ്. ഇത് സ്ലൈഡിംഗ് ഷട്ടേഴ്സ് ആണ്. സ്ലൈഡിംഗ് ഷട്ടേഴ്സ് നമ്മള് ലാമിനേഷൻ ഉണ്ട്, ഇത് ലാമിനേഷന് പി യു ഹാൻഡിൽ ഉണ്ട്. ഹാൻഡിൽ ഇവിടെ ഹാൻഡിൽലെസ് ആണ്, ഇതിന്റെ ഹാൻഡിൽ ആവശ്യമില്ല. അതെ അതെ, ഹാൻഡിൽലെസ് ആണ്. ഇതാണ് ഇതിന്റെ ഹാൻഡിൽ. നമ്മളെല്ലാം ഇൻബിൽറ്റ് ഹാൻഡിൽ നമ്മൾ തന്നെ ചെയ്തിരിക്കുന്നതാണ്. ഇത് പി യു ഫിനിഷിംഗ് ആണ് വന്നിരിക്കുന്നത്. എല്ലാ വാർഡ്രോബിന്റെ ഉള്ളിൽ എത്ര വാർഡ്രോബിന്റെ ഓപ്ഷൻസ് കാണാൻ, വാർഡ്രോബിന്റെ ഷട്ടേഴ്സിന്റെ ഓപ്ഷൻസ് ആണ്. ഇതെല്ലാം ലിമിറ്റഡ് ആണ്, ഇതിന്റെ അകത്ത് ഏത് കളറാണ് ഏത് തീമാണ് അതിനനുസരിച്ച് നമ്മൾ വീണ്ടും ഇതെല്ലാം പി യു ഫിനിഷ് ആണ്. ഇതിന് വേറെ ഹാൻഡിൽ ഇല്ല, ഹാൻഡിൽലെസ് ആണ്.
ഇതാണ് ഇതിന്റെ ഡിസൈൻ. ഈ ഡോറിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഇതും ഇതിന്റെ ഹാൻഡിലും ആണ്. അടിപൊളി. ഇത് പി യു ആണ്. ഇതാണ് ഇതിന്റെ ഡിസൈൻ. ഇൻബിൽറ്റ് ഹാൻഡിലാണ്. ഇതാണ് ഇതിന്റെ. ഇങ്ങനെ ഓരോ എലമെന്റ്സ് വരുമ്പോഴാണ് അത് ഭംഗി. അതെ അതെ. കാരണം ഇതൊരു സിമ്പിൾ എലഗന്റ് ആണ്. ഈ ഒരു വാട്ടർ ഇതിപ്പോ സിംഗിൾ ഡോർ ആണല്ലോ. ഒരു നാല് ഡോർ വരുമ്പോഴാണ് ഇതിന്റെ ഒരു ആ ഒരു ബ്യൂട്ടി കിട്ടുന്നത്. ഇത് പി യു ഫിനിഷിംഗ് ആണ്. ഇത് വേറെ ഡിസൈൻ. ഇത് പി യു ഫിനിഷിംഗ് ആണ്. ഇത് സ്ലൈഡിംഗ് തന്നെ. ഇത് പി യു. ഇതിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ പേസ്റ്റൽ. പക്ഷെ ഇപ്പോഴാണ് പേസ്റ്റൽ ട്രെൻഡ് ആണ്. ഞങ്ങളൊരു അഞ്ചു വർഷം മുമ്പ് തൊട്ടേ ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് ചെയ്യുന്നുണ്ട്. ഇത് പിയുവിന്റെ ആണ്. എന്ത് ഡിസൈൻ, ഏത് ഡിസൈൻ കസ്റ്റമറിന് ഇഷ്ടമാണോ അത് തന്നെ നമ്മൾ ചെയ്തു കൊടുക്കും. നമ്മളുടെ ഇഷ്ടമല്ല, കസ്റ്റമറിന്റെ ഇഷ്ടമാണ്. പിന്നെ ചിലർക്ക് ഐഡിയ ഇല്ലെങ്കിൽ ഓപ്ഷൻസ് ഉണ്ട്. അതെ അതെ. അത് ഞങ്ങളുടെ അവരുടെയും കൂടി ഇഷ്ടം ചേർന്ന് വരുമ്പോഴാണല്ലോ പെർഫെക്റ്റ് ആകുന്നത്. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇതെല്ലാം പിയു ഫിനിഷിംഗ് ആണ്. പിന്നെ പിയുവിന്റെ ഇച്ചിരി ബഡ്ജറ്റ് കൂടുതലാണല്ലോ. ഇപ്പൊരു കസ്റ്റമറിന് ഈ ഫിനിഷിംഗ് ഇഷ്ടപ്പെട്ടു, പിയിലേക്ക് പറ്റില്ല, അപ്പൊ ഞങ്ങൾ ഈ കളർ തന്നെ വേണം, ഈ ഹാൻഡിൽ തന്നെ വേണം. അപ്പൊ ഞങ്ങൾ നോക്കും ഈ ഒരു മിഡിൽ പോർഷൻ മാത്രം പിയു ചെയ്ത് ഈ ഹാൻഡിൽ വെക്കും. ഇത് ലാമിനേഷൻ കൊടുക്കും. അപ്പൊ കോസ്റ്റ് കട്ട് ചെയ്യാം. ഇത് സ്ലൈഡിംഗ് ഡോറിന്റെ മാത്രം. ഇവിടേക്ക് വരുമ്പോ ഇത് ഗ്ലാസ് പ്രൊഫൈലാണ്. ഇതെല്ലാം പ്രൊഫൈലിന്റെ ഓപ്ഷൻസ് ആണ്. ഇത് കാണിച്ചിരിക്കുന്നത് കൂടാതെ തന്നെ ഏത് കളറാണ് ഗ്ലാസ്സിൽ വേണ്ടത് അതിന്റെ തന്നെ പൗഡർ കോട്ട് ചെയ്ത് കൊടുക്കും. ആർക്കിടെക്ചറിനൊക്കെ അവരുടെ ഓരോ കളർ തീം ഉണ്ടല്ലോ, അപ്പൊ അത് വെച്ചിട്ടും അവരുടെ ഇഷ്ടം ഏതാണോ ആ കളറിൽ നമ്മൾ പൗഡർ കോട്ട് ചെയ്ത് കൊടുത്ത് ഈ പ്രൊഫൈൽ സെറ്റ്. ഇത് പ്രൊഫൈലിന്റെ ഓരോ ഷേപ്പാണ്. ജെ പ്രൊഫൈല്, ഗോള പ്രൊഫൈല്, ജി പ്രൊഫൈല്, അങ്ങനെ പ്രൊഫൈലുകളാണ്. ഇതെല്ലാം ഗ്ലാസ്, ടിൻഡർ ഗ്ലാസ്, ഫ്രോസ്റ്റഡ് ഗ്ലാസ്, ഇതെല്ലാം ഇതിലുള്ളിൽ വരുന്നുണ്ട്. ഇതും ഇതേപോലെ തന്നെ ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇവിടെ നമ്മൾ പുറത്തോട്ട് ഇടപ്പള്ളി ടോളിന്റെ കാഴ്ചകൾ കണ്ടോണ്ട് നിക്കാനല്ല തോന്നുക. ഇവിടെ തന്നെ മനോഹരമായി പലതും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു കൺസൾട്ട് ടേബിൾ ആണ്. പറഞ്ഞ പോലെ കൺസൾട്ട് ടേബിൾ എവിടെ നമുക്ക് യൂസ് ചെയ്യാമല്ലോ. ഒരു പാട്ടാണ്. ഇവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇവിടെ ഒരു മിററും കൊടുത്തിട്ടുണ്ട്. ഇത് കാർവിംഗ്, നമ്മുടെ കാർപ്പന്റർ തന്നെ ചെയ്തിരിക്കുന്ന വുഡ് വർക്ക് ചെയ്യാറുണ്ട് അല്ലേ? വുഡ് വർക്ക് നമ്മൾ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഇത് നമ്മള് പണ്ടൊക്കെ ഒരു ട്രഡീഷണൽ ആയിട്ട് വാൾ പാനലിംഗ് എന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് ടീക്കിന്റെ ലാമിനേഷനും ഒക്കെ ഇങ്ങനെ പാനലിംഗ് ആണല്ലോ പോലും. ഇതിനൊരു പാനലിംഗിന്റെ തന്നെ പർപ്പസ് ഇത്. ഇത് പ്ലൈവുഡിൽ തന്നെ ഞങ്ങൾ ഇങ്ങനെ ചെയ്തിട്ട് ഒരു സ്പ്രേ പെയിന്റ് ചെയ്തിരിക്കുന്നത്. വെസ്റ്റേൺ സ്റ്റൈലിൽ ഒരു ഫയർ യൂണിറ്റ് ഉണ്ടല്ലോ ഇപ്പോഴും ഒക്കെ. ആ ഫയർ യൂണിറ്റിന്റെ ഒരു കൺസെപ്റ്റ് ഞങ്ങൾ ചെയ്തിരിക്കുന്ന വീടുകളിലൊക്കെ ചിലർ ചോദിക്കും ഫയർ യൂണിറ്റ് ചെയ്യാൻ. അപ്പൊ അങ്ങനെ ചെയ്ത് ഇതൊരു ഇതിലേ ആ ഒരു ഇൻസ്പിറേഷനിൽ ഞാൻ ഇവിടെ ഒന്ന് ചെയ്തതാണ്. ഇത് ശരിക്കും കൊയറല്ലേ? കൊയറാണ്, കൊയറാണ്. അതൊരു പ്ലൈവുഡിൽ ഞങ്ങൾ ഇങ്ങനെ എടുത്തിട്ട് കളർഫുൾ ആക്കിയത്. നമ്മള് ഒരു വീടിനെ നമ്മളാണല്ലോ കളർഫുൾ ആക്കുന്നത്. ഇതും ഒരു കൺസോൾട്ട് ടേബിൾ തന്നെ. ഇതിന്റെ വേറെ ഓപ്ഷൻ. ഇത് മെറ്റൽ ഫ്രെയിമിൽ ചെയ്തിരിക്കുന്നതാണ്. മെറ്റൽ ഫ്രെയിമിൽ ചെയ്തിട്ട് നമ്മൾ അങ്ങനെ ഒരു രണ്ടാണ്. ഇതെല്ലാം ടീ കൂടാ. ഇതിന്റെ ഒരു ലോങ് വ്യൂ ഉണ്ട്. ഇതൊരു ബാൽക്കണി സെറ്റ് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ ചെയ്താ. ആക്ച്വലി ഷോറൂം പർപ്പസ് ചെയ്തതല്ല, ഫ്ലാറ്റുകൾക്കൊക്കെ ബാൽക്കണി ഉണ്ട്. ബാൽക്കണി ഒക്കെ വെറുതെ തുണി വിരിച്ചിടാനൊക്കെ ആൾക്കാർ യൂസ് ചെയ്തത്. അപ്പൊ അതിന്റെ ഒരു ബ്യൂട്ടി നിർത്താൻ വേണ്ടിട്ട് ഒരു സ്ഥലം വീട്ടിൽ ഫ്ലാറ്റുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവരവിടെ ഒരു മാച്ച് ബോക്സ് കയറിയത് പോലെ, കാരണം അതിൻ്റെ അകത്ത് പുറത്തൊന്നുമില്ല. അപ്പൊ അവർ ബാൽക്കണിയിൽ കിട്ടുന്നത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫീലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇച്ചിരൂടെ അതിനുള്ളിൽ നിൽക്കുമ്പോൾ തന്നെ ഒരു ഫീൽ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാം. ഇവിടെ നോക്കുമ്പോൾ കണ്ടോ, ഒരു ഒരു ഫ്ലാറ്റിൽ ഇങ്ങനെ ഒരു ബാൽക്കണി ആണെങ്കിൽ നമുക്ക് ഒരിക്കലും അതൊരു ഓക്വേർഡ് ആയിട്ട് തോന്നില്ല. ഒരു ബാൽക്കണി എന്ന് പറയുമ്പോൾ ആൾക്കാർ അതിനെ കാണുന്നത് ഓക്കെ പുറത്തോട്ടിറങ്ങി പുറത്തേ കാണുന്നു അല്ലേ. പുറം മാത്രം ശ്രദ്ധിക്കുന്നു. അപ്പൊ നമ്മള് സെക്കൻഡ് ഫ്ലോറിലേക്ക് വന്നു. സെക്കൻഡ് ഫ്ലോറിലും മറ്റ് പലവിധ വെറൈറ്റി ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട് മാം. ഇവിടെ എന്താണ്, ഇതൊരു ഒരു പാർട്ടീഷൻ ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇതെന്താണ്, വുഡ് ആണല്ലേ? ഇത് വുഡിലാണ്. ഇത് ലിവിംഗ് ഡൈനിങ് പാർട്ടീഷൻ ആക്കാം, കിച്ചൺ പാർട്ടീഷൻ ആക്കാം. വൺ ബെഡ്റൂം ഉണ്ടെങ്കിൽ അതിൽ പാർട്ടീഷൻ ചെയ്യാം. വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് മൂന്ന് ഡിസൈൻ സെറ്റ് ചെയ്തിരിക്കുന്നേ ഉള്ളൂ. ഏത് ഓപ്ഷനിലാണ് നമുക്ക് എടുക്കാം. എത്ര വൈഡ് ആയിട്ട് ഉള്ളത്? ഇതിപ്പോ 3 ഷട്ടർ ചെയ്തിരിക്കുന്നു, 4 ഷട്ടർ, 2 ഷട്ടർ. നമ്മുടെ വിഡ്ത് അനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. ഇത് ഇച്ചിരൂടെ എക്കണോമി ആയിട്ടുള്ള ചെയ്തിരിക്കുന്നതാണ്. ഷട്ടർ മാത്രം ഞങ്ങൾ ഇത് ലാമിനേഷൻ ചെയ്തിരിക്കുന്നതാണ്. ഇത് PVC ലാമിനേഷൻ ആണ്. ബാക്കി ഇൻസൈഡൊക്കെ നമ്മൾ ഷെൽഫാണ് ഇത് കൊടുത്തിരിക്കുന്നത്. സ്റ്റോറേജിന് വേണ്ടിയിട്ട് ഷെൽഫ് കൊടുത്തിരിക്കുന്നുണ്ട്. ഇപ്പൊ ചൂടെ കോസ്റ്റ് നമുക്ക് ടോൾ യൂണിറ്റിന്റെ കോസ്റ്റ് കട്ട് ചെയ്യാം. റെഡിമെയ്ഡ് അക്സറീസ് വരുമ്പോൾ ചൂട് എക്സ്പെൻസീവ് ആണല്ലോ. മിഡിൽ ക്ലാസ് ഫാമിലിക്കൊക്കെ പറ്റിയിട്ടുള്ള, അതെ, അതുകൊണ്ട് നമ്മൾ ഷെൽഫിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. പർപ്പസ് സെയിം തന്നെ. ഇത് മുമ്പേ നമ്മൾ താഴെ കണ്ടല്ലോ ടാൻഡം ബോക്സ്. ഇത് ഡ്രോവേഴ്സ് ചെയ്തിരിക്കുന്നതാണ്. പഴയ സ്റ്റൈലിലാണ്, ടെലിസ്കോപ്പിക് ചാനൽ വെച്ചിട്ട് ഡ്രോവർ ചെയ്തിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കാണുമ്പം ഒരു മോഡേൺ കിച്ചൺ തന്നെ. പ്രൊഫൈൽ ഹാൻഡിൽ കൊടുത്ത് ഫിനിഷിംഗ് ഇല്ല. ഇൻസൈഡ് നമ്മൾ അക്സസറീസ് കുറച്ചുകൊണ്ട്
ഇവിടെ ടാൻഡം ബോക്സ് കട്ട് ചെയ്ത് ഡ്രോയർ തന്നെ ആക്കി. അപ്പൊ കോസ്റ്റ് കുറച്ചുകൂടെ നമുക്ക് കട്ട് ചെയ്യാം, എന്നാൽ ഫിനിഷിംഗിൽ വരുമ്പോൾ അത് ഫീൽ ചെയ്യില്ല. നല്ല ഫിനിഷിംഗ് ആണ്. അതെ അതെ, ഇത് വാർഡ്രോബ് സെയിം, ഇവിടെ ഫ്ലൂട്ടഡ് ലാമിനേഷൻ ആണ്. ഇൻസൈഡ് നമ്മൾ ഇച്ചിരൂടെ കോസ്റ്റ് കട്ടിങ്ങിന്റെ ഭാഗമായിട്ട് ഇതെല്ലാം ഇങ്ങനെയാണ് ഷട്ടർ ചെയ്തിരിക്കുന്നത്. മറ്റൊരു കിച്ചൺ, ഇത് ഡബ്ല്യു പി സിൽ മാത്രം ചെയ്തിരിക്കുന്നതാണ്. ഇതിന്റെ ഫുൾ കാർക്കേസും ഷട്ടറും എല്ലാം ഡബ്ല്യു പി സി ഫിനിഷിംഗ് ആണ്. ഇതിൽ ഞങ്ങൾ ഒരു സൈഡ് പി യു ഫിനിഷിംഗ് ചെയ്തിട്ടുണ്ട്. ഇതിനെ ചോദിച്ചാൽ പ്രത്യേകത എന്ന് പറയുമ്പോൾ, ഞങ്ങൾ ഈ കണ്ടെയ്നർ ഒന്നും പുറത്തുനിന്ന് നമ്മൾ വാങ്ങിക്കേണ്ട, ഓർഗനൈസർ വാങ്ങിക്കേണ്ട, ഇതിൽ തന്നെ നമ്മൾ ഇൻബിൽറ്റ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, ഇതെല്ലാം സ്റ്റോറേജ് പർപ്പസ് അല്ല, നമ്മൾ ഇൻബിൽറ്റ് ആയിട്ട് കൊടുത്തിരിക്കും. നമുക്ക് ആക്സസറീസ് വാങ്ങണ്ട, ഇതിൽ തന്നെ നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. ഇതെല്ലാം ഡബ്ല്യു പി സി ആണ്. ഇതൊക്കെ ഓർഗനൈസർ ആണ്, നമുക്ക് ലിഡ് വെക്കാം, പ്ലേറ്റ്സ് അങ്ങനെ വെക്കാം, അതെല്ലാം ഓർഗനൈസർ നമ്മൾ ഇൻബിൽറ്റ് ആയിട്ട് തന്നെ. ഇല്ല, ഡബ്ല്യു പി സി ആണ്, ഡാമേജ് ആവില്ല, അതുകൊണ്ടാണ് ധൈര്യമായിട്ട് ഇങ്ങനെ തന്നെ കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇതിൽ ഞങ്ങൾ നനഞ്ഞു കഴിഞ്ഞാലും ഡാമേജ് ആകാതിരിക്കാൻ ഞങ്ങൾ ഇവിടെ ലാമിനേഷൻ ചെയ്തിട്ടില്ല, ഡബ്ല്യു പി സി തന്നെയാണ്. ഇത് എഡ്ജ് ബാൻഡ് ചെയ്തിട്ടുണ്ട്, അപ്പൊ ഇതെങ്ങും എന്തെങ്കിലും കാരണവശാൽ തന്നെ വന്നാലും ഡാമേജ് ആവില്ല, ഡാമേജ് ആവില്ല. കൗണ്ടർ ടോപ്പ് ചെയ്തിരിക്കുന്നത് സ്പെക്ട എന്നുള്ള പുതിയൊരു ബ്രാൻഡാണ്. പക്ഷെ നല്ല മെറ്റീരിയൽ, ഒരു നമ്മുടെ സീസൺ സ്റ്റോണോട് ഒരു ഈക്വലന്റ് ബ്രാൻഡാണ്. അതെ, ഇത് നമ്മൾ പി യു, ഇതിപ്പം ഓപ്പൺ ഷെൽഫ് ആയതുകൊണ്ട് പി യു ഫിനിഷ് ആണ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ നമുക്ക് കാണാം, ഡബ്ല്യു പി സി ഒരു ലെങ്ത് കഴിഞ്ഞാൽ ബെൻഡ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അല്ല, അതിന്റെ നാച്ചുറൽ ആയിട്ടുള്ള വളവാണ്, അത് നമ്മൾ അങ്ങനെ തന്നെ കാണിച്ചിരിക്കുകയാണ്. ചില കസ്റ്റമറിന് ലെങ്ത് കൂടിയത് വേണം, പക്ഷെ ഒരു ലിമിറ്റ് ഉണ്ട്, 60-90 നിൽക്കണം. നടുക്കൂടെ ഒരു സപ്പോർട്ട് കൊടുക്കാം, അല്ലെങ്കിൽ തിക്നെസ് കൂടിയത് കൊടുക്കാം. പാനല് പഴയ ഒരു ട്രഡീഷണൽ കൺസെപ്റ്റ് ആണ് ഈ ഹാൻഡില്. ട്രഡീഷണൽ ഒരിക്കലും ഔട്ട്ഡേറ്റഡ് ആകില്ലല്ലോ. ആ ഒരു ഡോർ ഡിസൈനും ഹാൻഡിലും അങ്ങനെ തന്നെ നമ്മള്. ഇത് ഇപ്പോഴും ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഇതിന്റെ ഭംഗി വേറൊരു ഭംഗിയാണ്, പ്രൊഫൈലിനെക്കാട്ടിലും ഭംഗി ഇതിനാണെന്നാണ് ഞാൻ പറയുന്നത്. ട്രഡീഷണൽ എപ്പോഴും ട്രഡീഷണൽ ആണ്, അതൊരിക്കലും നെവർ എൻഡിങ് സ്റ്റോറി പോലെ ഇങ്ങനെ നിൽക്കും. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ, അതെ, ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ സെയിം ഫിനിഷ്. അതായത് ഈ കളർ കോമ്പിനേഷൻ നമ്മൾ ഇത് ഇത് അവരുടെ പ്രീമിയമാണ്, സ്പെക്ടാഡസ് പ്രീമിയം സ്റ്റോൺ ആണിത്. ഞങ്ങൾ ജോയിനറി ചെയ്യുന്നുണ്ട്, ജോയിനറി ഞങ്ങൾ കൊമേഴ്ഷ്യലും റെസിഡൻഷ്യലും ചെയ്യുന്നുണ്ട്, ആസ്റ്റിനൊക്കെ ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ തന്നെ ഈ ഫ്രണ്ട് ഡോർ ഇതിപ്പം പി യു ഫിനിഷിംഗ് ആണ് ചെയ്തിരിക്കുന്നത്, ഡബ്ല്യു പി സിയിലാണ്. ഡബ്ല്യു പി സിയിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണല്ലോ ആർക്കിട്രൈവ് ഡോർ പാനലിങ്, ഇത് ആർക്കിട്രൈവ് ആണ് ഫ്രെയിം, അതിന്റെ സെയിം ഫിനിഷിംഗിൽ തന്നെ ഡോറും ചെയ്തിരിക്കുന്നത്. ഇത് മെയിൻ ഡോറിന് കൊടുക്കാം, ബെഡ്റൂമിന് കൊടുക്കാം, അതിന്റെ തന്നെ ഇത് ലാമിനേഷനിലാണ് ഇത് രണ്ടും ചെയ്തിരിക്കുന്നത്. ഈ ഫ്രെയിം ഒക്കെ പി യു ഫിനിഷിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ജോയിനറി ഞങ്ങൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ആക്ച്വലി താഴെ നമ്മൾ കണ്ടല്ലേ സ്ലൈഡിങ് വാർഡ്രോബ് ഷട്ടേഴ്സ് കണ്ടോ, ഇത് ഹിഞ്ച് ഡോറാണ്, ഹിഞ്ച് ഡോറിന്റെ ഷട്ടേഴ്സ് ആണ്. ഇത് രണ്ട് സൈഡിലും ഇതൊരു പാറ്റേൺ ആണ്, ഇതൊരു പാറ്റേൺ. ഓക്കെ, ഇതിൽ ഈ ഡിസൈനിന് വന്നിട്ട് ഗോൾഡൻ ബീഡിംഗ് കൊടുത്തിരിക്കുന്നതാണ്. ഇത് രണ്ട് ലാമിനേഷനാണ്, ലാമിനേഷനും ഗോൾഡൻ ബീഡിംഗ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വന്നിപ്പം ഇത് വെർട്ടിക്കലി ചെയ്തിരിക്കുക, ഇത് ഹൊറിസോണ്ടൽ ചെയ്തിരിക്കുന്നു, ഇത് വെർട്ടിക്കലി. രണ്ട് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നതാണ്, കാരണം ഇത്രയും ഷട്ടേഴ്സിനെല്ലാം ഡബിൾ ആണ് നമ്മൾ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഇത് ഗോൾഡൻ ബീഡിംഗ്, ഇത് സ്റ്റീൽ ബീഡിംഗ്, ഇത് ലാമിനേഷൻ ക്ലോസ് ചെയ്തിരിക്കുന്നു. ഇത് ഇതിന് ഡിസൈൻ ആണ്, വൈറ്റിൽ തന്നെ ബീഡിംഗ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ എല്ലാത്തിലും ഇതിപ്പോ ഞങ്ങൾ ഗ്ലോ, ഇത് ഇത് ലാമിനേഷൻ പ്ലസ് ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഗ്ലാസ് ആണെങ്കിൽ ലാമിനേഷൻ്റെ അടുത്തുള്ള കോമ്പിനേഷൻ ഒരേപോലെ കൊണ്ടുവന്നിട്ട് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ അകത്ത് വീണ്ടും ഗ്ലാസ്, ഇത് ഗ്ലാസ്, ഇത് ലാമിനേഷൻ, ഇത് ഗ്ലാസ്. ഒറ്റ ഒരു ഇതിൽ തന്നെ നമ്മൾ പല മെറ്റീരിയൽ, അതെ, പല മെറ്റീരിയൽ ഉണ്ട്. രസമായിട്ട് വന്നിട്ടുണ്ട്. ഈ ഷട്ടർ കണ്ട് കസ്റ്റമർ അങ്ങനെ തന്നെ ചൂസ് ചെയ്യാം, ഒപ്പം തന്നെ അവർക്ക് ഇഷ്ടമുള്ള കളേഴ്സ് നമുക്ക് കോമ്പിനേഷൻ ആയിട്ട് ചെയ്ത് കൊടുക്കാം. ഇതും ഗ്ലാസ് ലാമിനേഷനുമായിട്ട് കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നതാണ്. ഇത് ലെതർ ലാമിനേഷൻ ആണ്, ലെതർ ഫിനിഷിംഗ് ആണ് ഇത് വരുന്നത്. അതിൽ ഗോൾഡൻ ബീഡിംഗ് കൊടുത്തിരിക്കുന്നത്. ഇത് സിംഗിൾ ആയിട്ടാണ് കാണുമ്പോൾ ഇങ്ങനെ തോന്നുന്നു, പക്ഷെ ഇതൊരു നാല് ഡോർ വരുമ്പോൾ ഇതാണ് ഇതിന്റെ ഡിസൈൻ. ഇങ്ങനെ രണ്ട് സൈഡിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെ കാണാം, ഇതൊരു ഡോർ, ആ സൈഡിൽ ഒരു ഡോറിന്റെ ഡിസൈൻ. ഇതിനെല്ലാം നമ്മൾ പ്രൊഫൈൽ, നമ്മൾ ഏതാണ് കസ്റ്റമറിന് ഇഷ്ടമുള്ള പ്രൊഫൈൽ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യാം, നോർമൽ ഹാൻഡിലും ചെയ്യാം. ഇവിടെ വരുമ്പോൾ നമ്മൾ ഇൻബിൽറ്റ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്ന ഷട്ടേഴ്സ് ആണ്.
ഇതിനകത്ത് പി യു ആണ് കൂടുതലും ചെയ്യുന്നത്. കാരണം പി യു ചെയ്യുന്നതാണ് ഇച്ചിരി ഇതിലിച്ചിരി പ്രീമിയം റേഞ്ചിൽ വരും. കാരണം ഇതിൽ പി യു വന്നാലേ ഈ കോമ്പിനേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. ഈ ഹാൻഡിൽ ആണ് ഇതിന്റെ ഹൈലൈറ്റ്. ഒരു പ്രൊഫൈൽ വന്നപ്പോൾ ഡിസൈൻ വന്നപ്പോൾ തന്നെ അതിന്റെ ടോട്ടൽ ലുക്ക് മാറി. പല രീതിയിലുള്ള പ്രൊഫൈലുകൾ നോക്കാം. ഈ ഡോർ കണ്ടോ, പ്ലെയിൻ ആണ്. ഒരു സിമ്പിൾ ഒരു എലഗന്റ് ലുക്ക് ആണ് ഇത് കൊണ്ടുവന്നേക്കുന്നത്. ഈ ഹാൻഡിൽ അതായത് ഹാൻഡിൽ ഈ പ്രൊഫൈൽ ഇൻബിൽറ്റ് ഹാൻഡിൽ എന്ന് പറയുന്നത്. എനിക്ക് ഒരുപാട് കളർ മിക്സ് ചെയ്ത് ഒരൊറ്റ സിംഗിൾ കളറിൽ ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും ഒരു. അതെ അതെ, സിംഗിൾ കളറാണ് ഇച്ചിരി കൂടെ. ഇപ്പൊ ലക്ഷറിയിലേക്ക് വരുമ്പോൾ സിംഗിൾ കളർ ഒരു കോമ്പിനേഷൻ. ഇപ്പൊ ഇവിടെ നമ്മളൊരു പ്രൊഫൈൽ ലൈറ്റ് ഇവിടെ കൊടുക്കാം. നമുക്ക് ഇൻബിൽറ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും ലൈറ്റ്. ലൈറ്റിനുള്ള ഗ്രൂ നമ്മൾ ഓപ്ഷൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതെ, അപ്പൊ ആംബിയൻസ് മാറി. ഇത് പ്ലെയിൻ ആയിട്ട് ഇരിക്കുന്ന ചെറിയൊരു പ്രൊഫൈൽ ഒരു ബ്ലാക്ക് തീമിൽ വന്നപ്പോഴത്തേക്കും മാറി അല്ലേ. അതുപോലെ തന്നെ ഇതുണ്ടോ, വേറൊരു ഡിസൈനാണ് ഇവിടെ പ്രൊഫൈൽ വന്നിരിക്കുന്നത്. ആ ഇത് വൈറ്റിലൊരു ബ്ലൂ, ഒരു പെർഷ്യൻ ബ്ലൂ രീതിയിൽ വന്നിരിക്കുന്നു. ഇത് വീടിന്റെ ഏതാണ് തീം കളർ, ആ കളർ നമുക്ക് ചെയ്തു കൊടുക്കാം. അങ്ങനെ ഒരു വീടുമായിട്ട് ബന്ധപ്പെട്ട് വേണ്ട എല്ലാ സൊല്യൂഷൻസും നമ്മൾ ഈ ലയൽ ഡിസൈനേഴ്സ് സ്റ്റുഡിയോയിൽ കണ്ടു, എക്സ്പീരിയൻസ് സെന്ററിൽ കണ്ടു. എൻഡ് ടു എൻഡ് സൊല്യൂഷൻ ആണ്. ഇന്റീരിയർ മാത്രമല്ല, കൺസ്ട്രക്ഷൻ തൊട്ട് ഇങ്ങ് വരെ, കീ ഹാൻഡ് ഓവറിംഗ് വരെ, ഒന്നും കസ്റ്റമർ അറിയണ്ട. അപ്പൊ ഒരു വീടിന്റെ പ്ലാനിങ് അതായത് പ്ലാനിങ് ഡ്രോയിങ് പ്ലംബിംഗ് ഇലക്ട്രിക്കൽസ് കൺസ്ട്രക്ഷൻ പിന്നെ ഇന്റീരിയർ തൊട്ട് ഒരു വീടുമായിട്ട് ബന്ധപ്പെട്ട് ലാൻഡ്സ്കേപ്പിംഗ് കൊണ്ടുട്ടാ. ഒരു വീടൊന്നല്ല, നിങ്ങളൊരു ഫേം ആണെങ്കിലും ഇപ്പൊ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണെങ്കിൽ പോലും എ ടു സെഡ് കാര്യങ്ങൾ നമ്മൾ താഴെ പറഞ്ഞ പോലെ എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ ലയൽ ഡിസൈനേഴ്സിനെ കോൺടാക്ട് ചെയ്യുന്ന 10-18 വർഷത്തോളമായിട്ട് പ്രവർത്തന പരിചയമുള്ള വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഫേം ആണ്. ലയൽ ഡിസൈനേഴ്സിന്റെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. കോൺടാക്ട് ചെയ്യുന്നതാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മളും വീണ്ടും വരാം. അപ്പം മാം ഒരു ബൈ പറഞ്ഞു. ബൈ.